ചക്കപ്പുഴുക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചക്കപ്പുഴുക്കിന് ആവശ്യമായ ചെറിയുള്ളി, ചെറുജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ അരമുറി തേങ്ങ. തേങ്ങ എത്രത്തോളം ചക്കപ്പുഴുക്കിനെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കൂടി നമുക്കൊന്ന് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസായ ഈ ചെറിയുള്ളി, ചെറുജീരകം, വെളുത്തുള്ളി, കുരുമുളക് ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു അത്യാവശ്യം അത് നല്ലോണം അരഞ്ഞാലേ അതിൻ്റെ ആ എന്താ ഫ്ലേവറെല്ലാം ഈ ഇതിലേക്ക് ചേരുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ല മിക്സിയിലായതുകൊണ്ട് ശരിക്കും അരയില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ലാസ്റ്റ് ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ഈ തേങ്ങയും ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ചക്ക ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ഉണ്ടല്ലേ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ തേങ്ങയും കറിവേപ്പിലയും ഒന്ന് ചതച്ചു കൊടുത്തു. ഇപ്പം ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതിനെ അടുപ്പത്ത് വയ്ക്കാം. വെള്ളം ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ചക്ക നിറച്ചുണ്ടെങ്കിൽ നമുക്കിതിനൊരു ഫുൾ കപ്പ് വെള്ളം ഒഴിക്കാം. പക്ഷേ ഇത് ചക്ക ലേശം കുറവായതുകൊണ്ട് അരക്കപ്പ് വെള്ളം മതി. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കേട്ടോ വേവിക്കുന്നത്. ഞാൻ അരയ്ക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തുള്ളൂ. അപ്പോൾ ചക്കയിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടേ. ഇപ്പോൾ ചക്കയൊക്കെ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് നല്ലോണം ഒന്ന് അരപ്പ് ചേർക്കാനായത് സമയമായിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് അരപ്പ് ചേർക്ക അനുവദിക്കാവേ സമയം. ഇപ്പോൾ കണ്ടില്ലേ അരപ്പ് ചേർത്തേ. ചതച്ചെടുത്ത തേങ്ങയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ചേരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നല്ലോണം ആവി വന്നിട്ടുണ്ട്. അരവോടി ചേർന്ന് ഇനി നമുക്ക് ഇതിനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പില വിതറുന്നുമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ കറിവേപ്പില നല്ല ഹെൽത്തി ആയതുകൊണ്ട് ലേശം ഏറെ ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടു എന്ന് വിചാരിച്ച് ചക്കയുടെ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലോണം ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം വേകുന്ന ചക്കയാട്ടോ. അതുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞതെങ്കിലും ചെറുതായിട്ടൊന്നും കുനുകുനാന്ന് അരിഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും അത് വെന്ത് നല്ലോണം ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അരപ്പുമായിട്ട് നല്ലോണം മിക്സായി. അപ്പം നമുക്കിതിനൊരു കറി വേണമല്ലോ അല്ലേ. ഈ ചക്ക കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു കറി, നമുക്ക് ഞാൻ ഫോർക്കല്ല കേട്ടോ, സോറി, ഞാൻ എൻ്റെ നാക്കുളുക്കിപ്പോയതാട്ടോ. പോർക്ക് ഫ്രൈ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഷ്ടമില്ലാത്തൊരു വീഡിയോ കാണണ്ടാട്ടോ. കണ്ടില്ലേ ചക്കപ്പുഴുക്കൊക്കെ നല്ല ടേസ്റ്റി ചക്കപ്പുഴുക്കാണ്. അപ്പം നമുക്കിതിന് എന്തെങ്കിലും ഒരു കറി ഇല്ലാതെ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ചെറിയുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പിലയുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് അരിയേണ്ടത് അരിഞ്ഞും ചതക്കേണ്ട ചതച്ചും ഒക്കെ എടുത്ത് എടുക്കാം. അപ്പം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഇച്ചിരി ടേസ്റ്റും കളറും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയെടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പൊടി കുറവെടുത്തത് കുറച്ച് മീറ്റ് മസാല ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കുന്ന വരെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ പോർക്ക് കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും വീഡിയോ ഇതോടു കൂടി കണ്ടാൽ മതി കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതേ.
പോർക്കൊക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് ഈ പൊടികളും ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വറുത്ത് വെച്ച പൊടിയാണ് ഇട്ടേക്കുന്നത്. നല്ലോണം ഇളക്കി പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം ഇടുന്നുണ്ട് കേട്ടോ. മീറ്റ് മസാല ഇടുന്നുണ്ട്, പിന്നെ തേങ്ങാക്കൊത്തും ഇടുന്നുണ്ട് കുറച്ച്. പോർക്ക് മസാല ഇല്ലായിരുന്നു, എന്തെങ്കിലും മീറ്റ് മസാല ഉള്ളായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ മീറ്റ് മസാല ചേർത്തത്. ടേസ്റ്റിലൊന്നൊരു വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല, ഇത് ചേർത്താലും സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇതിനായിട്ട് പ്രത്യേക മസാലയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ തേങ്ങാ കൊത്തി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ കനലിൽ അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നല്ലോണം അടച്ച് വെച്ച് ആ തീക്കിരുന്ന് നല്ലോണം വെന്ത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റി എടുക്കും. തക്കാളി ഞാൻ തൊലി പോക്കിയിട്ടുണ്ട്. എന്താ തക്കാളിയുടെ തൊലി ഇരുന്ന മൂത്രത്തിക്കല്ല് അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും തക്കാളിയുടെ തൊലി പോക്കിയിട്ടാണ്. ഇപ്പോൾ തക്കാളി എല്ലാം ചെറുള്ളിയൊക്കെ അരിഞ്ഞു, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചതച്ചെടുത്തിട്ടോ, ബാക്കിയൊക്കെ അരിഞ്ഞരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ചെറിയുള്ളി എന്തോരം ചേർക്കുന്ന അത്രയും ടേസ്റ്റ് ആട്ടോ കറിക്ക് കിട്ടുക. ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുക്കുവാണേ. കടുക് നല്ലോണം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇവിടെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നല്ലോണം മൂക്കുന്നോടം വരെ എണ്ണ കിടന്ന് മൂക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കും. ചെറിയുള്ളി നല്ലതാട്ടോ, എത്രത്തോളം ചെറിയുള്ളി ചേർക്കാവോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടുവേ. പിന്നെ നമുക്ക് ചെറിയുള്ളി തന്നെ ഇതിങ്ങനെ കുത്തിയിരുന്ന് പൊളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ ഗ്രേവിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ സവോളയും കൂടി ചേർക്കുന്നത്. നമുക്ക് കുറേ ചെറിയുള്ളി കറിച്ച് ചേർക്കൽ നടക്കില്ല എന്തായാലും, അപ്പം നമുക്ക് എന്തായാലും സവോള മസ്റ്റാണ്. അപ്പോൾ സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പരുവത്തിലായി. അതിലേക്ക് ഈ തക്കാളിയും കൂടി ചേർത്ത് ഇളക്കി അപ്പോഴത്തേക്കും കറി അവിടെ അടുപ്പ് ഇരുന്ന് ഏകദേശം പാകമായി വന്നത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി കൊണ്ടുപോയിടാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഞാനിത് വഴറ്റി വന്നപ്പോഴത്തേക്കും അതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുപ്പിൻ്റെ കനലിലല്ലേ, അപ്പോൾ വേഗം വഴറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിനെ അവിടെ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇതിനിങ്ങനെ അടുപ്പത്ത് വെച്ച് ഇളക്കി കുരുമുളക് പൊടി, കറുവപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം,
പിന്നെ ഗ്രാമ്പു ഇതൊക്കെ കൂടി പൊടിച്ചു വെച്ചതുകൊണ്ട് ഇതിങ്ങനെ മാറി മാറി ഇതിലേക്ക് ലേശ് ലേശ് തൂവി 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 ഇതിങ്ങനെ ഫ്രൈ ആക്കി നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് അത് ഇളക്കി ഇങ്ങനെ ഫ്രൈ ആക്കി. നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഫ്രൈയാക്കാന്ന് വിചാരിച്ച് ഞാനിവിടെ ഈ ഇത് നിർത്തുവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ മതി.